പി.ടി. തോമസിനെ വെല്ലുവിളിച്ച് കിറ്റക്സ് എംഡി. ആരോപണങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തെളിയിച്ചാൽ പി.ടി. തോമസിന് 50 കോടി നൽകുമെന്ന് കമ്പനി എംഡി സാബു എം ജേക്കബ് പറഞ്ഞു. വിവിധ വേദികളിലും മാധ്യമങ്ങളിലും കിറ്റക്സിനെതിരെ പി.ടി. തോമസ് പ്രചരിപ്പിക്കുന്ന ആരോപണങ്ങൾ ശുദ്ധനുണയും അസംബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. കിറ്റക്സ് ഗാർമെന്റ്സിനെതിരെ പി.ടി. തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തെളിയിച്ചാൽ 50 കോടി രൂപ നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ വളരെ സാങ്കേതികമായ മറുപടികളാണ് കിറ്റക്സ് നൽകിയതെന്നും തെളിവുകളുമായി വരുമെന്നും സാബു എം ജേക്കബിന്റെ മറുപടിക്ക് ശേഷം പി.ടി. തോമസ് പ്രതികരിച്ചു. ഗുരുതരമായ രാസമാലിന്യങ്ങൾ പുറന്തള്ളുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2010-12 കാലയളവിൽ തിരുപ്പൂരിൽ ഹൈക്കോടതിയും സുപ്രീംകോടതിയും ഇടപെട്ട് അടച്ചുപൂട്ടിയ 150 ബ്ലീച്ചിംഗ് ഡ്രൈയിങ് യൂണിറ്റുകളിൽ 4 കിറ്റക്സിൻ്റെതാണെന്നും ഇവ പിന്നീട് കിഴക്കമ്പലത്ത് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും അതിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ ഒഴുക്കി കടമ്പ്രയാർ മലിനമാക്കുന്നുവെന്നുമാണ് പി.ടി. തോമസിൻ്റെ ആരോപണം. തിരുപ്പൂരിൽ ഇതിനോടൊപ്പം അടച്ചുപൂട്ടിയതടക്കം സൗത്ത് ഇന്ത്യയിലെ നിരവധി യൂണിറ്റുകളിലെ തുണി ഡസൻ കണക്കിന് ലോറികളിൽ ദിവസം കിഴക്കമ്പലത്ത് കൊണ്ടുവന്ന് ബ്ലീച്ചിങ് ഡ്രൈയിങ് നടത്തി തിരിച്ചു കൊണ്ടുപോകുന്നു. അതിന്റെ ദുരിതം കൂടി ഇവിടുത്തെ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്നുവെന്നും പി.ടി. തോമസ് ആരോപിച്ചിരുന്നു. 2016-21 വരെ പി.ടി. തോമസ് ആയിരുന്നു തൃക്കാക്കര MLA. 2020 സ്ഥാനാർത്ഥി തൃക്കാക്കരയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷമാണ് പി.ടി. തോമസിന് ഇങ്ങനെയൊരു ബോധോദയം ഉണ്ടായത്. അതുവരെ അദ്ദേഹത്തിന് കടമ്പ്രയാറിനെ പറ്റി യാതൊരുവിധ ആവലാതിയും പരിഭവങ്ങളും ഉണ്ടായിരുന്നില്ല. 1995 കിറ്റക്സ് ഗാർമെന്റ്സ് പ്രവർത്തനം ആരംഭിച്ചത്. 26 വർഷമായി നിയമപരമായ എല്ലാ ലൈസൻസുകളോടും കൂടിയാണ് പ്രവർത്തിച്ചു വരുന്നത്. ആയതിനാൽ ഇതിന്റെ സത്യാവസ്ഥ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണെന്നും സാബു എം ജേക്കബ് അറിയിച്ചു. കമ്പനിയുടെ വിശദീകരണങ്ങൾ ഇങ്ങനെ. 4 കിറ്റക്സിന് തിരുപ്പൂരിൽ ഒരു ബ്ലീച്ചിംഗ് ഡൈയിങ് യൂണിറ്റ് ഉണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല. അങ്ങനെ ഒരു യൂണിറ്റ് അവിടെ നടത്തണമെങ്കിൽ നിരവധി ഡിപ്പാർട്ട്മെന്റുകളുടെ ലൈസൻസുകൾ ആവശ്യമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു യൂണിറ്റ് കിറ്റക്സിന് തിരുപ്പൂരിൽ ഉണ്ടായിരുന്നതായി ഏതെങ്കിലും രേഖകൾ PT ഹാജരാക്കിയാൽ 10 കോടി രൂപ നൽകുന്നതാണ്. ഗുരുതരമായ രാസമാലിന്യങ്ങൾ പുറത്തുവിടുന്നു എന്ന കാരണത്താൽ മദ്രാസ് ഹൈക്കോടതിയും സുപ്രീംകോടതിയും പൂട്ടിച്ച 150 യൂണിറ്റുകളിൽ 4 യൂണിറ്റുകൾ കിറ്റക്സിൻ്റേതായിരുന്നു എന്നാണ് PT അവകാശവാദം. ഈ പറയുന്ന കോടതിയുടെ ഉത്തരവ് കാണിക്കട്ടെ, വീണ്ടും ഒരു 10 കോടി രൂപ നൽകാം. ഇത്തരത്തിൽ മദ്രാസ് ഹൈക്കോടതിയും സുപ്രീംകോടതിയും അടച്ചുപൂട്ടിയ കിറ്റക്സിൻ്റെ 4 യൂണിറ്റുകൾ യാതൊരു മാനദണ്ഡങ്ങളും കൂടാതെ കിഴക്കമ്പലത്ത് കൊണ്ടുവന്ന് പ്രവർത്തിപ്പിച്ചു എന്നാണ് PT പറയുന്നത്. ഇക്കാലയളവിൽ കേരളത്തിലും കേന്ദ്രത്തിലും ഭരണത്തിലിരുന്നത് PT പാർട്ടിയായിരുന്നു. അങ്ങനെ നടന്നുവെങ്കിൽ അന്ന് ഭരിച്ചവരുടെ പിടിപ്പുകേടല്ലേ? ഇങ്ങനെ പൂട്ടിച്ചു എന്ന് പറയുന്ന യൂണിറ്റുകൾ കിഴക്കമ്പലത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചതിന് സെയിൽ ടാക്സിൻ്റെയോ ചെക്ക് പോസ്റ്റ് കടന്നതിൻ്റെയോ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ രേഖകൾ കാണിച്ചാൽ ഒരു 10 കോടി രൂപ കൂടി നൽകാം. കിറ്റക്സിൻ്റെ 4 യൂണിറ്റുകളോടൊപ്പം അടച്ചുപൂട്ടിയെന്ന് പറയുന്ന തിരുപ്പൂരിലെ 150 ഫാക്ടറികളടക്കം സൗത്ത് ഇന്ത്യയിലെ ഡസൻ കണക്കിന് ലോറികൾ ദിവസവും കിഴക്കമ്പലത്ത് വന്ന് തുണി ബ്ലീച്ചിംഗ് ഡൈയിങ് നടത്തി തിരിച്ചു പോകുന്നുവെന്നാണ് PT പറയുന്നത്. ഇത്തരത്തിലൊരു പ്രവൃത്തി നടക്കുന്നുവെങ്കിൽ സെയിൽ ടാക്സിൻ്റെയും ചെക്ക് പോസ്റ്റിൻ്റെയും റെക്കോർഡുകൾ കാണേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു ലോഡിൻ്റെയെങ്കിലും രേഖകൾ ഹാജരാക്കിയാൽ വീണ്ടും ഒരു 10 കോടി രൂപ നൽകാം. തിരുപ്പൂരിൽ അടച്ചുപൂട്ടി എന്ന് പറയുന്ന യൂണിറ്റുകൾ കിഴക്കമ്പലത്ത് കൊണ്ടുവന്ന് പ്രവർത്തിപ്പിച്ചത് ഗുരുതരമായ രാസമാലിന്യങ്ങൾ ഒഴുക്കി കടമ്പ്രയാർ മലിനമാക്കുന്നു എന്നാണ് PT പറയുന്നത്. കടമ്പ്രയാറിലെ വെള്ളമെടുത്ത് ആർക്കും എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാമല്ലോ. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും ഞങ്ങളുടെയും സാന്നിധ്യത്തിലാവണം വെള്ളമെടുത്ത് പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ കിറ്റക്സിൽ നിന്നുള്ള ഏതെങ്കിലും രാസവസ്തുവിൻ്റെ അംശം കടമ്പ്രയാറിലെ വെള്ളത്തിൽ ഉണ്ട് എന്ന് തെളിഞ്ഞാൽ ഒരു 10 കോടി രൂപ കൂടി PT തോമസിന് കൊടുക്കാം. മേൽപ്പറഞ്ഞ 5 കാര്യങ്ങൾ തെളിയിക്കാനുള്ള രേഖകൾ 7 ദിവസത്തിനുള്ളിൽ ഹാജരാക്കിയാൽ 50 കോടി രൂപയായിരിക്കും PT തോമസിന് ലഭിക്കുക. ഇനി മറിച്ച് ഈ ആരോപണങ്ങളൊന്നും തെളിയിക്കാനുള്ള രേഖകൾ PT കൈവശമില്ലെങ്കിൽ കേരളത്തിലെ 4 കോടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് മാപ്പ് പറഞ്ഞ് തല മുണ്ടനം ചെയ്ത് MLA സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോകാൻ തയ്യാറാകണം. ഒരു ഖദർ കുപ്പായമിട്ട് MLA എന്ന 3 അക്ഷരം നെഞ്ചത്ത് ഒട്ടിച്ചാൽ എന്ത് വൃത്തികേടും ആരെപ്പറ്റിയും എവിടെയും വിളിച്ചു പറയാമെന്നുള്ള ധാരണയുള്ള ഇത്തരം ആളുകളെ ചുമക്കേണ്ടി വരുന്നതാണ് മലയാളികളുടെ ഗതികേട്. ഇങ്ങനെയൊരു അനുഭവം ഇനിയൊരു വ്യവസായിക്കും ഇവിടെ ഉണ്ടാവരുതെന്നും സാവു എം ജേക്കബ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.